ഹായ് ഫ്രണ്ട്സ് മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോമിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി കറൻറ്റ് അഫയേഴ്സ് പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സാൻട്രൽ മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂർ മിഷൻ റോസ്ഗാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ സ്മാർട്ട് ബസ് സർവീസ് ആരംഭിക്കുന്നത് കൊച്ചി കേരളത്തിലെ ഏത് ജയിലിൽ നിന്നാണ് ഫ്രീഡം വാക്ക് ചെരുപ്പുകൾ പുറത്തിറങ്ങുന്നത് സെൻട്രൽ പൂജപ്പുര സെൻട്രൽ ജയിൽ രണ്ടായിരത്തി ഇരുപത് ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ പ്രമേയം ആയുർവേദ ഫോർ കോവിഡ് നയൻറ്റീൻ പോർട്രേറ്റ്സ് ഓഫ് പവർ ഹാഫ് എ സെഞ്ചുറി ഓഫ് ബീൻ എ ഡ്രിങ്ക് സൈഡ് ആരുടെ ആത്മകഥയാണ് എൻ കെ സിംഗ് ബാംബു കോർപ്പറേഷന് കീഴിലുള്ള ബാംബു ബാസാർ ആരംഭിച്ച സ്ഥലം ഏത് കുമരകം രാജ്യത്തെ ആദ്യത്തെ എച്ച് സി എൻ ജി ഹൈഡ്രജൻ ബ്ലൻഡ് ബസ് ഓടി നഗരം ഡൽഹി ഇന്ത്യയിൽ ആദ്യമായി പച്ചക്കറിക്ക് തരവില നിശ്ചയിച്ച സംസ്ഥാനം കേരളം അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി അഞ്ജു ബോബി ജോർജ് കേരളത്തിലെ പ്രേംനസീർ സാംസ്കാരിക സമുദായം നിലവിൽ വരുന്നത് ചെറിയ കീഴ് യാത്രക്കാർക്ക് വേണ്ടി ബാഗോൺ വീൽസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലാകത്ത് ഒഴുകുന്ന ബാസ്ക്കറ്റ് ബോൾ കോർട്ട് മുംബൈ രണ്ടായിരത്തി ഇരുപത് മുല്ലനേയി പുരസ്കാരം നേടിയ വ്യക്തി പി എൻ ഗോപികൃഷ്ണൻ ഇന്ത്യയിലാദ്യത്തെ സീ പ്ലെയിൻ സർവീസ് തുടങ്ങിയ സംസ്ഥാനം ഗുജറാത്ത് ജീവരക്ഷാ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം കേരളം ബെക്ക ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ കരാറാണ് ഇന്ത്യ അമേരിക്ക എസ് ഹരീഷിൻ്റെ മീഷ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ജയശ്രീ കളത്തൽ ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ മെട്രോ സർവീസാണ് ഓറഞ്ച് ലൈൻ പാകിസ്ഥാൻ രാജ്യത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ് സാക്ഷരതാ പഞ്ചായത്ത് ചെലേ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥ്യം വഹിക്കുന്ന രാജ്യം പാകിസ്ഥാൻ രാജ്യത്ത് ആദ്യമായി ചെസ് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം ബോജ് മെട്രോ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് പ്രഥമ ബാൽ ഭാസ്കർ പുരസ്കാരം ലഭിച്ചത് കെ ജെ ദിലീപ് എല്ലാ വർഷവും ഒക്ടോബർ പതിനാലിന് ആചരിക്കുന്ന ധർമ്മചക്ര പ്രവർത്തന ദിനം ഏത് നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എൻ വി രമണൻ നാൽപ്പത്തി എട്ടാമത്തെ പഠന വൈകല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കുവാൻ മലപ്പുറം ജില്ലാ ശിശുക്ഷേമ നിധിയുടെ പദ്ധതി ഏത് സ്മാർട്ട് ചൈൽഡ് കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സാങ്കേതം കരിമ്പുഴ മലപ്പുറം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ യൂണിവേഴ്സിറ്റി എവിടെ ഉത്തർപ്രദേശ് കേരളത്തിൻ്റെ സെമി ഹൈ സ്പീഡ് റെയിൽവേ പദ്ധതിയുടെ പേര് സിൽവർ ലൈൻ ഭിന്നലിംഗക്കാര് സമൂഹത്ത് നിന്ന് മുൻനിരയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കേരളത്തിൻ്റെ പദ്ധതിയാണ് മഴവില് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പ് ഈ അടുത്ത് വീശിയ ടോട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ ലോക കാന്താമൃഗ വർഷമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഏത് സംഭവത്തിൻ്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് നടന്നത് ബാങ്ക് ദേശം